നരേന്ദ്രമോദിക്കും ബിജെപിക്കും വേണ്ടി ഡൽഹി ആസ്ഥാനമായുള്ള ന്യൂസ് സ്റ്റാൻഡുകൾ, PR കമ്പനികൾ ഒക്കെ സർവേകൾ നിർമ്മിച്ചെടുക്കുന്ന നിലത്തോട്ടത്തിലാണ്. ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോൾ മുതൽ തങ്ങളുടെ സർവേ ഫലങ്ങൾ അവർ പൊട്ടിച്ചു തുടങ്ങും. എങ്കിൽ മാത്രമേ മോദി കനിയൂ എന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം എങ്കിൽ മാത്രമേ കീശ നിറയുകയുള്ളൂ, ശമ്പളം കിട്ടുകയുള്ളൂ. അതിന് ആപ്പ് വെച്ച് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാം തകടം മറിക്കുന്ന ബിജെപിയുടെ തന്നെ സ്വന്തം സർവേ കണക്കുകൾ. എന്താണ് സർവേ പറയുന്നത്? രാജസ്ഥാനിലും ഹരിയാനയിലും പ്രതീക്ഷിച്ച പോലുള്ള വിജയം ഇത്തവണ പ്രതീക്ഷിക്കേണ്ട, കാര്യങ്ങൾ അല്പം കടുപ്പമാകും ഇത്തവണ, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചവർക്ക് പറ്റിയ പിശകിൽ തന്നെ ഇത്തവണ പണി കിട്ടിയിരിക്കും. അങ്ങനെ സ്വന്തം സർവേ ഫലത്തിൽ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന BJP വിലയിരുത്തൽ ഒരല്പം ഗൗരവമുള്ളത് തന്നെയാണ്. പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം പാളിയിരിക്കുന്നു. ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളെല്ലാം സൂക്ഷിക്കണമെന്ന് BJP നിർദ്ദേശം പോയിരിക്കുന്നു. ഇവിടെ മത്സരം കടുപ്പമാകുമെന്നാണ് BJP ആഭ്യന്തര സർവേ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്ന സ്ഥാനാർത്ഥികൾ, അവ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് അറിയാവുന്ന സ്ഥാനാർത്ഥികൾ, ഇത്തവണ ഇവരൊക്കെ വിരലെണ്ണാവുന്നവർ മാത്രമാണെന്നാണ് കണ്ടെത്തൽ. പോരാഞ്ഞിട്ട് സിറ്റിംഗ് MPമാർക്ക് പലർക്കും രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട്. പലരും വോട്ടർമാരുടെ അപ്രീതി പിടിച്ച് പറ്റിയിട്ടുണ്ട്. അവരൊക്കെ വീണ്ടും വീണ്ടും നിൽക്കുന്നുണ്ട്. ഇത്തവണ അത് വിജയപ്രതീക്ഷകളെ ബാധിക്കുമെന്നാണ് സൂചനകൾ. സർക്കാരിൻ്റെ പ്രതിച്ഛായ മിനിക്കലും പ്രചരണങ്ങളും പുറം മോഡിയിൽ മാത്രമാണെന്നും, അത് മോദി വരെ മാത്രമാണെന്നും, ഗ്രാമങ്ങളിലേക്ക് അവ ചെന്നെത്തിയിട്ടില്ലെന്നും, ആ യാഥാർത്ഥ്യം പാർട്ടി തിരിച്ചറിഞ്ഞത് വളരെ വൈകി ഇപ്പോഴാണ്. കേരളത്തിൽ തൃശൂർ മണ്ഡലത്തിൽ BJP സ്വാധീനമുള്ള ഉൾഗ്രാമങ്ങളിൽ പോലും പുതിയ വോട്ടർമാരെ ചേർത്തിട്ടില്ല എന്ന് സുരേഷ് ഗോപി വിലപിക്കുന്നത് നാം അടുത്തിടെ കണ്ടതാണ്. തൃശ്ശൂരിൽ മാത്രമല്ല, രാജ്യത്തെ BJP സ്വാധീനമുള്ള മിക്ക മണ്ഡലങ്ങളിലും പുതിയ വോട്ടർമാരെ കണ്ടെത്തി ലിസ്റ്റ് ചേർക്കാൻ BJP സാധിച്ചിട്ടില്ല. ഇടതുപക്ഷം കേരളത്തിൽ അത് വളരെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വോട്ട് പോലും പാഴാകരുതെന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല വിദൂര മണ്ഡലങ്ങളിലും BJP പ്രവർത്തകർ കടന്നു ചെല്ലുന്നത് സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ പിന്നാലെ മാത്രമാണ്. അതൊക്കെ കേരളത്തിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJP വിജയപ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നു. കേരളത്തിൽ പിന്നെ കരിമേ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് നേരത്തെ തന്നെ BJP അറിയാം. ദക്ഷിണേന്ത്യയിലാകെ പ്രതീക്ഷ കർണാടക മാത്രമാണ്. എന്നാൽ അവിടെയും ഇത്തവണ BJP കോൺഗ്രസ് നിലം തൊടിയിക്കില്ല എന്നാണ് സൂചനകൾ. സംസ്ഥാന ഭരണം കൂടി ലഭിച്ചതോടെ കോൺഗ്രസിന് കർണാടകയിൽ ജനപിന്തുണയുണ്ട്. ഇപ്പോൾ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അത് BJP ദോഷകരമായി ബാധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ BJP പ്രതീക്ഷകൾ ആകെ താറുമാറാകും. കേരളത്തിൽ രണ്ടക്ക സീറ്റുകൾ ലഭിക്കുമെന്ന അവകാശവാദത്തിൽ നിന്നും തൃശ്ശൂർ പോയി. പത്തനംതിട്ട പ്രതീക്ഷയിലില്ല. അത് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ നല്ല കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പാർട്ടി അധ്യക്ഷൻ KS മത്സരിക്കുന്ന വയനാട് നോക്കണ്ട. കാരണം എതിരാളികൾ ആനി രാജയും രാഹുൽ ഗാന്ധിയുമാണ്. ഒരു ദേശീയ BJP നേതാവിനെ വയനാട്ടിൽ നിർത്തിയാൽ ആ നാണക്കേടെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നിപ്പോൾ BJP കേന്ദ്ര ഘടകത്തിന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞിട്ടിനി ഒരു കാര്യവുമില്ല. സഹമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലെ പ്രതീക്ഷയും ഇല്ലാതായ അവസ്ഥ. ആകെ പ്രതീക്ഷ കേരളത്തിൽ ഒരു സീറ്റാണ് തിരുവനന്തപുരം. അവിടെ BJP സ്ഥാനാർത്ഥി രാജി ചന്ദ്രശേഖർ. ആ പ്രവർത്തനം കണ്ട് BJP വന്നെത്തിയ കണക്കുകൂട്ടലാണ്. അത്ര കണ്ട് രാജീവ് ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, ഒരു പ്രൊഫഷണൽ ടീമിനെ തന്നെ വച്ചുകൊണ്ട്. പക്ഷേ അതിനെ തിരുവനന്തപുരത്തെ വോട്ടർമാർ എങ്ങനെ നോക്കിക്കാണുമെന്ന് കണ്ടറിയണം. തങ്ങൾക്ക് പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിനെ എങ്ങനെ വോട്ട് ചെയ്യുമെന്നും തിരുവനന്തപുരം ആലോചിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം ഒന്ന് വേറെയാണ്. പണം കണ്ടോ പണക്കൊഴുപ്പ് കൊണ്ടോ പ്രചരണ കൊഴുപ്പ് കണ്ടോ ഒന്നും തിരുവനന്തപുരം വോട്ട് ചെയ്യാറില്ല. BJPയുടെ ആഭ്യന്തര സർവേ ശരിവെക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും, അയോധ്യയിലെ രാമക്ഷേത്ര അജണ്ടകൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തൊട്ടുപോലും നോക്കില്ലെന്നും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി CSDS ലോക്നീതി നടത്തിയ പ്രീപോൾ സർവേ ഫലവും പറഞ്ഞത്. ഇന്ത്യ മതേതരത്വ രാജ്യമേ നിലനിൽക്കണമെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്ത 79% പേരും പ്രതികരിച്ചത്. അതിൻ്റെ അർത്ഥം ഇത്തവണ വർഗീയ ചിന്തയ്ക്ക് പിന്നിലേക്ക് മാറി നിൽക്കേണ്ടി വരുമെന്നാണ്. ഇതിൻ്റെ പിന്നാലെയാണ് BJPയുടെ തന്നെ ആഭ്യന്തര സർവേയും വന്നത്. ലോക്നീതി സർവേ ശരിവെക്കുന്നത് തന്നെയാണ് BJPയും ഇപ്പോൾ നോക്കിക്കണ്ടിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് സഹായിച്ചുവെന്ന് 48% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് വിളിച്ചു പറയാനാണ് ഭൂരിപക്ഷം പേരും താല്പര്യപ്പെട്ടത്. ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് പ്രതികരിച്ചത് 79%. അതിൽ ഭൂരിഭാഗവും ഹിന്ദു മതവിശ്വാസികളെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളും തുല്യരാണെന്ന അവരുടെ മറുപടി മതേതര ഇന്ത്യക്ക് ശക്തി പകരുന്ന ഒന്നാണെന്ന് രാജ്യം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 11% ഹിന്ദുക്കൾ മാത്രമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് വാദിക്കുന്നത്. 81% യുവാക്കളും മതപരമായ ബഹുസ്വരയിൽ വിശ്വസിക്കുന്നവർ. സർവേയിൽ പങ്കെടുത്തതിൽ 83% ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ളത്
ഈ ആശയങ്ങൾക്കൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ മറ്റൊന്നുമല്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തന്നെയാണ്, ഒപ്പം അഴിമതിയും. ഇതാണ് CSDS സർവേ ഫലം വ്യക്തമാക്കുന്നത്. അല്ലാതെ രാമക്ഷേത്രമോ വർഗീയ അജണ്ടകളോ ഒന്നുമല്ല. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നത് 62% പേർ ഇപ്പോഴും. പണപ്പെരുപ്പം വർദ്ധിച്ചുവെന്ന് 26% പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അഴിമതിയിൽ വർധനവുണ്ടായെന്ന് 55% പേർ പറയുന്നു. ജീവിത നിലവാരം വർദ്ധിച്ചുവെന്ന് 42% പേർ പറയുമ്പോൾ 35% പേർ തകർച്ച നേരിട്ടു എന്ന് അഭിപ്രായപ്പെടുന്നു. ഇതൊക്കെ കൂടിയാകുമ്പോൾ കാര്യങ്ങൾക്ക് ഏതാണ്ട് ഒരു തീരുമാനമാകും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ BJP ക്കുള്ളത്.